തന്നെ എനിക്ക് മിനിസ്റ്ററോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ഒരാഴ്ച കാലത്തിനിടയിൽ പെട്ടെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഏറ്റവും അവിസ്മരണീയമായി തോന്നിയ ഒരു അനുഭവം രക്ഷാദൗത്യത്തിൻ്റെ, നമ്മളിപ്പോൾ തെരച്ചിലാണ് നടത്തുന്നത്, രക്ഷാദൗത്യത്തിൻ്റെ ആ ദിവസങ്ങളിലെ കണ്ണ് നിറയിച്ച അവിസ്മരണീയമായ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ ഒക്കെ താങ്കളുടെ മനസ്സിലൊരു അവിസ്മരണീയമായ അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ എന്തു പറയും? ഓർമ്മകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിലേക്ക് കയറി പറയാനും പറ്റില്ല. അത്രയേറെ ഒരു 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 കടലിരമ്പം പോലെ മനസ്സിലിങ്ങനെ ആ സമയങ്ങളിങ്ങനെ ഓർത്തു പോവുകയാണ്. രാവിലെ പുലർച്ചെ 4:30 കഴിയുന്ന നേരത്താണ്. ഞങ്ങൾ 3 മണിക്ക് തന്നെ ഉണർന്നെഴുന്നേറ്റ് ഈ പരിപാടികൾ 2:30 കഴിയുന്നതോടുകൂടി വിവരം അറിഞ്ഞ് തുടർച്ചയായിട്ടുള്ള പരിപാടികളിലേക്ക് പോകുമ്പോൾ 4:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എഴുന്നേറ്റ് വിളിക്കുകയാണ്, രാവിലെ ഹെലികോപ്റ്റർ സംഘടിപ്പിച്ച് ആദ്യം ഈ അപകട സ്ഥലത്തേക്ക് എത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. പിന്നീട് ഞാനും ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്ററും ശ്രീ ഒ ആർ കേളു മിനിസ്റ്ററും കൂടി പ്രത്യേക ഹെലി ലിഫ്റ്റിങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവിടെ എ കെ ശശീന്ദ്രൻ മിനിസ്റ്ററും കടന്നപ്പള്ളി മിനിസ്റ്ററും ഓൾറെഡി വന്ന് നിൽക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടി വരുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പുഴയ്ക്ക് നേരത്തെ ശരത്ത് തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനത് കേൾക്കുകയായിരുന്നു, കാണുന്നില്ല. ഈ പുഴയ്ക്കപ്പുറം സംഹാരരുദ്രയായി ഒഴുകുന്ന ഈ പുഴയ്ക്കപ്പുറം കിടക്കാൻ ഒരു വഴിയും കാണുന്നില്ല. NDRF സംഘം എത്തിച്ചേർന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന വെയിലി ബ്രിഡ്ജിനോട് ചേർന്നുള്ള അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആലിൽ ഒരു വടം കെട്ടി, മറ്റേ വടം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു JCB അറ്റത്ത് കെട്ടി, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഈ വടത്തിലൂടെ കൊണ്ടുവരിക എന്ന പ്രക്രിയ നടക്കുകയാണ്. അവിടെ വന്നിരുന്നപ്പോഴാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നത്, മുണ്ടക്കയിൽ ഏതാണ്ട് 200-250 ആളുകൾ, അതുപോലെ തന്നെ മസ്ജിദിൻ്റെ സമീപം, ബംഗ്ലാവിൻ്റെ സമീപം, റിസോർട്ടിൻ്റെ സമീപം, ഇങ്ങനെ 4 കേന്ദ്രങ്ങളിലായി സംഘടിച്ച് തുടർച്ചയായി നമ്മളെ വിളിച്ച ആളുകൾ നിൽക്കുകയാണ്. ശരത് ഇങ്ങോട്ട് വരാൻ ഒരു മാർഗവുമില്ല, എങ്ങനെ അവരെ കൊണ്ടുവരും? ഇത്രയും ആളുകൾ അന്ന് രാത്രി അവിടെ നിന്നാൽ അവർ പാനിക്കായി നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടുക പോലെ ചെയ്യും. ഈ പുഴയുടെ പുറത്തേക്ക് കടക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. വളരെ കൃത്യതയോടുകൂടി വളരെ പ്രയാസകരമായിട്ടുള്ള മൃതശരീരങ്ങളുടെ നടുവിൽ കരളുറപ്പോടെ ഞങ്ങൾ നിന്ന് ഒരു പരിപാടി തയ്യാറാക്കി. അതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒന്ന്, ഈ ആളുകളുടെ സംഘത്തിലേക്ക്, ആളുകൾ ഉള്ളിടത്തേക്ക് 3 NDRFകാരെയും 3 പ്രാദേശിക പ്രവർത്തകരെയും അവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും എത്തിക്കുക, ഒന്നാമത്തെ കാര്യം. 2, വൈകുന്തോറും പ്രയാസമുണ്ടാകും എന്നുള്ളത് കൊണ്ട് ആ കേന്ദ്രങ്ങളിൽ മുഴുവൻ ആസ്കാ ലൈറ്റുകൾ എത്തിക്കുക. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആസ്കാ ലൈറ്റുകൾ അതിവേഗം ഇങ്ങോട്ട് പ്രവേശിച്ചു. 3 കാര്യം, ഇപ്പോൾ കാണുന്ന പുഴയ്ക്ക് സമീപത്തേക്ക് വിവിധ സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകളെ അകത്തുള്ള 3 ഫീക്കിളുകൾ ഉൾപ്പെടെ നടത്തിയോ ഓടിച്ചോ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് പുഴക്കരയിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ കണ്ടെങ്കിലും അവർക്കൊരു സൗകര്യമൊരുക്കും. ഒന്നും ഉണ്ടായില്ലെങ്കിലും പുഴയ്ക്കക്കരെ നിന്ന് ഇവർക്ക് എന്തെങ്കിലും മാനസികമായി പ്രശ്നമുണ്ടാകുമോ എന്ന് പേടിച്ചിരിക്കുന്ന സമയത്താണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പുഴയുടെ ഉഴക്ക് കുറഞ്ഞ ഒരു ഭാഗത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ വിശദീകരണങ്ങളോടും കൂടി നിലവിലുള്ള നമ്മുടെ ഫോഴ്സ് പൂർണ്ണമായും പങ്കാളിയാക്കിക്കൊണ്ട് കോണി ഉൾപ്പെടെ വെച്ച് വടം കെട്ടിപ്പിടിച്ച് ചവിട്ടിയാൽ ചതുപ്പിലേക്ക് ഇറങ്ങിപ്പോകാവുന്ന ഒരു ചെറിയ പീടികത്തിണ്ണയുടെ ഒഴിവുള്ള വഴിയിലൂടെ 486 ആളുകളെ അന്ന് 5:30 കഴിയുമ്പോഴേക്ക് നമുക്ക് പുറത്തെത്തിക്കാനായി. ആ പുറത്തെത്തിച്ചവരുടെ മനസ്സിൽ കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു രക്ഷാപ്രവർത്തന ദൗത്യം. അത് കഴിയുന്നതോടുകൂടി നമ്മൾ രാത്രി ഏറെ വൈകിയും കൊണ്ടു നടന്ന അസ്കലേറ്ററുകൾ വെച്ച് തൊഴിലാളികളെ, അന്യസംസ്ഥാന തൊഴിലാളികളെ പുറത്തേക്കിറക്കി. പിറ്റേന്ന് രാത്രി പ്രശ്നമുണ്ടാകുമെന്ന് കാണുമ്പോൾ ആറാമല അട്ടമല പ്രദേശത്തെ മസ്ജിദിലിരിക്കുന്ന പിന്നെ ഒരു ഉസ്താദ് ഉൾപ്പെടെയുള്ള 11 പേർ, പിന്നെ വനറാണിയിലിരിക്കുന്നവർ, അവരെ പിറ്റേന്ന് രാവിലെ 10 മണിയാകുമ്പോഴേക്ക് ജീവനുള്ള മുഴുവൻ ആളുകളെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്നതിലുള്ള ഒരു 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 സന്തോഷം പങ്കുവെക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് ആ ദുരന്തഘട്ടത്തിൽ. അത് നമ്മളെ ആ ഘട്ടത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള ആവേശം ചെറുതായിരുന്നില്ല.